നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ തുടർച്ചയായ രണ്ടാമത്തെ മത്സരത്തിലും ലിവർപൂളിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. ക്രിസ്റ്റൽ പാലസിനോട് അവർ 1-1 സമനിലയിൽ പിരിഞ്ഞിരിക്കുന്നു. ഈ മത്സരത്തിൽ അവരുടെ സൂപ്പർ താരം ഡാർവിൻ ന്യൂനസിന് റെഡ് കാർഡ് ലഭിച്ചു എന്നത് ലിവർപൂളിന് കനത്ത തിരിച്ചടിയായി മാറുകയും ചെയ്തു. കളിയിൽ ലിവർപൂളിനായിട്ട് ലൂയിസ് ഡയസും ക്രിസ്റ്റൽ പാലസിനായിട്ട് വിൽഫ്രഡ് സഹയുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. അൻഫീൽഡിൽ നടന്ന മത്സരത്തിൽ മുന്നേറ്റ നിരയിൽ മുഹമ്മദ് സലാ, ഡാർവിൻ ന്യൂനസ്, ലൂയിസ് ഡയസ് എന്നിവരെ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ടാണ് യെർഗൻ ക്ലോപ്പ് തന്റെ തന്ത്രങ്ങൾ മെനഞ്ഞതെങ്കിൽ മറുഭാഗത്ത് വിൽഫ്രഡ് സഹയാണ് ക്രിസ്റ്റൽ പാലസിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 32-ാമത്തെ മിനിറ്റിൽ വിൽഫ്രഡ് സഹയിലൂടെ ക്രിസ്റ്റൽ പാലസ് ലീഡെടുത്തു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ 57-ാമത്തെ മിനിറ്റിലാണ് ഡാർവിൻ ന്യൂനസിന് റെഡ് കാർഡ് ലഭിക്കുന്നത്. ആൻഡേഴ്സണുമായിട്ട് ഹെഡ്ബട്ട് നടത്തിയതിനാണ് അദ്ദേഹത്തിന് റെഡ് കാർഡ് ലഭിച്ചത്. പുറകിൽ നിന്നൊരു പുഷ് ഉണ്ടായിരുന്നു, അതിൽ പ്രൊവോക്ഡായ ഡാർവിൻ ന്യൂനസ് വളരെ വയലൻ്റായിട്ട് ഒരു ഹെഡ്ബട്ടിലേക്ക് പോവുകയായിരുന്നു. റെഫറി സ്ട്രൈറ്റ് റെഡ് കാർഡ് നൽകി അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. അത് ലിവർപൂളിന് തീർച്ചയായിട്ടും വലിയ തിരിച്ചടിയായി. 10 പേരായിട്ട് അവർ ചുരുങ്ങുകയും ചെയ്തു. എന്നാൽ 61-ാമത്തെ മിനിറ്റിൽ ലൂയിസ് ഡയസിൻ്റെ ഒരു സ്റ്റണ്ണിങ് സ്ട്രൈക്കിലൂടെ ഗോൾ കണ്ടെത്തിക്കൊണ്ട് അവർ ഒപ്പമെത്തി. 1-1 എന്ന രൂപത്തിൽ സമനിലയിൽ മത്സരം അവസാനിപ്പിക്കുകയും ചെയ്തു. ലിവർപൂളിൻ്റെ അടുത്ത മത്സരം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ ഓഗസ്റ്റ് 23 പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 ആണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.